സങ്കീർത്തനങ്ങൾ 133 അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോന്റെ തലയിൽ നിന്നും താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. തുടർന്ന് പുതിയ നിയമത്തിൽ സഹോദര്യം എങ്ങനെയുള്ള ഫലങ്ങൾ നൽകുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. അസീസിയിലെ വിശുദ്ധ ക്ലാര തന്റെ വിൽപത്രത്തിൽ തന്റെ സഹോദരിമാരോട് ഇപ്രകാരം പറയുന്നു: സഹോദരിമാരെ നയിക്കുവാനും പരിചരിക്കുവാനുമുള്ള ചുമതലയുള്ളവൾ തന്റെ സ്ഥാനം കൊണ്ടെന്നതിനേക്കാൾ അവളുടെ പുണ്യങ്ങളാലും ജീവിത വിശുദ്ധിയാലും മറ്റുള്ളവരെക്കാൾ മികച്ചവരാകുവാൻ തീവ്രമായി യത്നിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങനെ അവളുടെ മാതൃകയിൽ നിന്ന് പ്രോത്സാഹനം ലഭിച്ച് സഹോദരിമാർ കടമ കൊണ്ടെന്നതിനേക്കാൾ സ്നേഹം കൊണ്ട് അവളെ അനുസരിക്കുവാൻ ഇടവരട്ടെ. ഇതുതന്നെയാണ് നാം നമ്മുടെ ചുറ്റുമുള്ളവരോടും ചെയ്യേണ്ടത്. കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും, ഭാര്യയും ഭർത്താവും, വിദ്യാലയങ്ങളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും, ജോലിസ്ഥലങ്ങളിൽ സഹപ്രവർത്തകരും തമ്മിൽ ഇതേ ബന്ധം വളർത്തിയെടുക്കുവാൻ സാധിച്ചാൽ അവിടെ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹമുണ്ടാകും. സ്വന്തം കടമ കൊണ്ടെന്നതിനേക്കാൾ സ്നേഹം കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ക്ലാര ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു: ദൈവം നമുക്ക് തരുന്ന വസ്തുക്കളിൽ നിന്ന് ഓരോ സഹോദരിയുടെയും ആവശ്യമനുസരിച്ച് അവർക്ക് കൊടുക്കുവാൻ അവൾ ശ്രദ്ധിക്കണം. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിനേക്കാൾ ആവശ്യം മനസ്സിലാക്കി ആവശ്യമനുസരിച്ച് കൊടുക്കുന്നതിലാണ് വിശുദ്ധ ക്ലാര ശ്രദ്ധിച്ചിരുന്നത്. തന്റെ സഹോദരിമാർക്കെല്ലാം പ്രത്യാശയോടെ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം വെളിപ്പെടുത്താനും ഏത് സമയത്തും ആത്മവിശ്വാസത്തോടെ തന്നെ സമീപിക്കുവാനും കഴിയുന്ന വിധത്തിൽ കരുണയോടെ വർത്തിക്കുവാനും സംലഭ്യമാകുവാനും വിശുദ്ധ ക്ലാര ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഇന്നും നാം നോക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം വെളിപ്പെടുത്താനും കൂടെയുള്ളവരെ സമീപിക്കുവാനും നമുക്ക് ആകുന്നുണ്ടോ? അതിന് സാധിക്കുന്നില്ലെങ്കിൽ എവിടെയോ വിശ്വാസവും കരുണയും സ്നേഹവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുടുംബങ്ങളിലാണെങ്കിലും സന്യാസ ഭവനങ്ങളിലാണെങ്കിലും വളരെ ചുരുക്കം ചിലരിൽ മാത്രമേ ഇത്തരം കരുണയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വാസ്യതയുടെയും നേർത്ത പുണ്യങ്ങൾ കാണുവാൻ സാധിക്കൂ. അതിനു കാരണം അവരിൽ ചിലർ സഹോദരങ്ങളെ വിലമതിക്കുന്നു എന്നതുകൊണ്ടാണ്. ഒരു വസ്തുവിനോ സമയത്തിനോ സ്ഥാനത്തിനോ പേരിനോ വേണ്ടി ഒരിക്കലും തൻ്റെ കൂടെയുള്ളവരുടെ ഹൃദയം നോവിക്കരുത് എന്ന മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തിട്ടുള്ളവരാണവർ. അവർക്ക് സഹോദര്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലടങ്ങിയിരിക്കുന്ന ത്യാഗത്തിൻ്റെ നൊമ്പരം മധുരമായി അനുഭവിക്കുവാൻ സാധിക്കും. അതാണ് അവർ ഇന്ന് അനുഭവിക്കുന്ന അമൂല്യമായ സഹോദര്യത്തിൻ്റെ അഭിഷേക തൈലം. അതിനാൽ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ നമ്മെപ്പോലെ സ്നേഹിക്കുവാനും ഈശോ കാണിച്ചു തന്ന മാതൃകയിലൂടെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭങ്ങളിലെ വെള്ളപ്പൊക്കത്തിലും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യങ്ങളിലും സ്വന്തം ജീവൻ കൊടുത്ത് സഹജീവികളെ രക്ഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ പോലെ കൂടെയുള്ള സഹോദരങ്ങളുടെ സൽപ്പേരിനെ ഹനിക്കാതെ കരുണയോടെ ചേർത്ത് പിടിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.